Good morning. So today we will begin another chapter of novel drug delivery system, that is transdermal drug delivery system. This comes under unit 3 of NDDS. So transdermal drug delivery ennu parnal, it's almost similar to mucoadhesive drug delivery ennu parnittundengil, the drug is applied to the systemic circulation through the mucous membrane. The mucous membrane ullilude or via the mucous membrane drug is administered into the systemic circulation. Our local action venditu apply cheyarundu aa kaaryam marannu povan padilla. Transdermal drug delivery ennu parayunnundengil through the skin aanu. Trans nu parnal through dermis nu parna skin aanu artham. Transdermal drug delivery is the delivery of medicament into the layers of the skin for local action or into the systemic circulation for systemic action. Idana transdermal drug delivery system ennu parayunnathu. It aims to deliver the drug through the skin into the systemic circulation in a predetermined and controlled rate. So that is transdermal drug delivery system. It is the delivery of medicament into the layers of skin for local action or into the systemic circulation for systemic action. So we will begin this chapter by studying about the structure of skin in detail. So the layers of human skin nammal nokki kanittundengil pradhanamayittum kaanunna layers ennu parnittundengil moon layers aanu pradhanamayittu kaanu: epidermis, dermis and hypodermis. ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാം മൂന്ന് ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സ്കിന്നിനെ: എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. അപ്പോൾ ഡെർമിസ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി സ്കിൻ ആൻഡ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് സെവറൽ ലെയേഴ്സ്. ലെയർ ലെയർ ആയിട്ടാണ് എപ്പിഡെർമിസിൽ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എഗെയിൻ ദീസ് ലെയേഴ്സ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു സ്ട്രാറ്റം കോർണിയം. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ലെയറാണ് സ്ട്രാറ്റം കോർണിയം എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ. സ്ട്രാറ്റം കോർണിയം ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ലെയർ മെയ്ഡപ്പ് ഓഫ് സ്പെഷ്യൽ സെൽസ് നോൺ ആസ് കോർണിയോസൈറ്റ്സ്. ഹൈലി കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ് കോർണിയോസൈറ്റ്സ്. കെരാറ്റിൻ എന്നുള്ള ഒരു പ്രോട്ടീൻ പ്രസൻ്റ് ആണ്, അതാണ് കെരാറ്റിനൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ബിലോ സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം കോർണിയമാണ് ഇറ്റ് ഈസ് എ മേജർ ബാരിയർ ഫോർ ഡ്രഗ് പെനിട്രേഷൻ ഇൻ ട്രാൻസ്ഡെർമൽ റൂട്ട്, ത്രൂ ട്രാൻസ്ഡെർമൽ റൂട്ട്. മ്യൂക്കോഡെസീവ് ഡെലിവറിയുടെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ വെൻ യു കമ്പെയർ വിത്ത് ട്രാൻസ്ഡെർമൽ റൂട്ട് ദ ഡെലിവറി ഈസ് ക്വൈറ്റ് ഈസി ബിക്കോസ് ദർ ഈസ് നോ സ്ട്രാറ്റം കോർണിയം പ്രസൻറ്റ് ഓവർ മ്യൂക്കസ് മെംബ്രെയിൻ. പക്ഷേ ഇവിടെ സ്കിന്നിൻ്റെ മുകളിൽ, സ്കിന്നിലെ എപ്പിഡെർമിസിൻ്റെ മുകളിൽ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്ന ഹൈലി കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള ലെയർ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ഫോർ ഡ്രഗ് ടു പാസ് through this layer. Then below stratum corneum, epidermis contains several other layers like stratum lucidum, stratum granulosum, stratum spinosum and a stratum basal layer or basal layer or stratum basal. അപ്പോൾ ഇതിൽ സ്ട്രാറ്റം കോർണിയം എന്ന് പറഞ്ഞാൽ നോൺ വയബിൾ ആണ്, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഒരു ലെയറാണ്. അതിന് താഴെയുള്ള എപ്പിഡെർമിസിൻ്റെ വയബിൾ ലെയേഴ്സാണ്, അല്ലെങ്കിൽ ജീവനുള്ള ലെയേഴ്സാണ് സ്ട്രാറ്റം ലൂസിഡം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം ആൻഡ് ബേസൽ ലെയർ. അപ്പോൾ മൈറ്റോസിസ്, സെൽ ഡിവിഷൻ നടക്കുന്നത് ബേസൽ ലെയറിലാണ്. അവിടെയാണ് പുതിയ പുതിയ സെൽസ് ഉണ്ടായി വരുന്നത്. സ്ട്രാറ്റം കോർണിയത്തിലെ ഡെഡ് സെൽസ് കുറച്ച് കഴിയുമ്പോൾ ഡെസ്കൊമേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്, അതായത് സെൽസ് കൊഴിഞ്ഞു പോകുക. അങ്ങനെ നഷ്ടപ്പെടുന്ന സെൽസിനെ ഈ താഴത്തുനിന്നുള്ള സെൽ ഡിവിഷൻ വഴി ഉണ്ടാകുന്ന പുതിയ സെൽസ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എപ്പിഡെർമിസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ്, തിക്നെസ് ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഡിഫറൻ്റ് ആയിരിക്കും. ഏകദേശം 0.8 mm തിക്നെസ് ഉണ്ടായിരിക്കും. സാധാരണ ഒരു സോൾ അല്ലെങ്കിൽ പാമിൻ്റെ ഒക്കെ അടിയിലുള്ള എപ്പിഡെർമൽ ലെയറിന്, എന്നാൽ അത് കുറഞ്ഞ് കുറഞ്ഞ് 0.06 mm വരെയൊക്കെ ആകും. അപ്പോൾ ഐ ലിഡിൻ്റെ മുകളിലുള്ള എപ്പിഡെർമിസൊക്കെ വളരെ തിന്നാണ്.
അതിൻ്റെ ഏകദേശം 0.06 mm സൈസേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിഡെർമിസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. എപ്പിഡെർമിസിൻ്റെ താഴെയുള്ള ലെയറാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ലെയറാണ്, ഡെർമൽ ലെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ്, അതുപോലെ നേർവ് എൻഡിങ്സ് ഒക്കെ ഇവിടെയാണ് കാണപ്പെടാറുള്ളത്. അതിനും താഴെയാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന ലെയർ വരുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. ഫാറ്റിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ്. ഫാറ്റ്, സ്കിൻ ഫാറ്റ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോഡെർമിസ് ലെയറിനെയാണ് നമ്മൾ പറയാറുള്ളത് സാധാരണ. ഓക്കെ, അത്രയാണ് ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഹ്യൂമൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എപ്പിഡെർമിസ് മൾട്ടി ലെയർഡ് ആണ്. തിക്നെസ് 0.8 mm മുതൽ 0.06 mm വരെ വരാറുണ്ട്. സ്ട്രാറ്റം കോർണിയാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഇറ്റ് കണ്ടെയ്ൻസ് 10 to 25 ലെയേഴ്സ് ഓഫ് ഡെഡ് കെരാറ്റിനൈസ്ഡ് സെൽസ് കോൾഡ് കോർണിയോസൈറ്റ്സ്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ബട്ട് റിലേറ്റീവ്ലി ഇംപെർമിയബിൾ ആൻഡ് ഇറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ ബാരിയർ ഫോർ ദി പെനിട്രേഷൻ ഓഫ് ഡ്രഗ്സ്. ദെൻ ഇറ്റ് ഈസ് നോൺ വയബിൾ, ഡെഡ് ആണ്. അതിന് താഴെ വയബിൾ ആയിട്ടുള്ള എപ്പിഡെർമിസ് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദ വയബിൾ എപ്പിഡെർമിസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ലെയേഴ്സ് ലൈക്ക് സ്ട്രാറ്റം ലൂസിഡം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം ആൻഡ് സ്ട്രാറ്റം ബേസൽ ഓർ ബേസൽ ലെയർ. മൈറ്റോസിസ് ഓർ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് അറ്റ് ദി ബേസൽ ലെയർ ആൻഡ് ഇറ്റ് ദിസ് റിന്യൂസ് ദി എപ്പിഡെർമിസ് ആൻഡ് ദിസ് പ്രൊലിഫറേഷൻ കോമ്പൻസേറ്റ്സ് ഫോർ ദി ലോസ് ഓഫ് ഡെഡ് ഹോർണി സെൽസ് ഫ്രം ദി സ്കിൻ സർഫേസ്. ഹോർണി സെൽസ് എന്ന് പറഞ്ഞാൽ കോർണിയോസൈറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ഹോർണി സെൽസ്, HORNEY ഹോർണി സെൽസ്. അപ്പോൾ ഈ എന്താണ് സ്ട്രാറ്റം കോർണിയത്തിൻ്റെ മറ്റൊരു പേരാണ് ഹോർണി ലെയർ എന്നും പറയും. സോ ദാറ്റ്സ് അബൌട്ട് എപ്പിഡെർമിസ്. ദെൻ കംസ് ഡെർമിസ്. ഇറ്റ് ഈസ് അബൌട്ട് 3 to 5 mm തിക്ക് ആൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ മെട്രിക്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ് ആൻഡ് നെർവ്സ്. ദെൻ ബിലോ ദാറ്റ് കംസ് ദി ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസ് ഓർ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ടിഷ്യൂ. ഇറ്റ് സപ്പോർട്ട്സ് ദി ഡെർമിസ് ആൻഡ് എപ്പിഡെർമിസ്. ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുകയാണ് മുകളിലെ ലെയേഴ്സിന്. ആൻഡ് ഇറ്റ് സേർവ്സ് ആസ് ഫാറ്റ് സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടി ഡ്രഗ് ഹാസ് ടു പെനിട്രേറ്റ് ത്രൂ ഓൾ ദീസ് 3 ലെയേഴ്സ്. നമ്മൾ പഠിച്ച 3 ലെയേഴ്സ്, എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ഈ 3 ലെയറിലൂടെയും ഡ്രഗ് പെനിട്രേറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ അത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുള്ളൂ. നേരെ മറിച്ച് ടോപ്പിക്കൽ ഡ്രഗ് ഡെലിവറി ആണെങ്കിൽ, ലോക്കൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റം കോർണിയത്തിലൂടെ പെനിട്രേറ്റ് ചെയ്ത് വന്നാൽ മതി. എന്നിട്ട് അതിൻ്റെ ബാക്കി ലെയറിൽ ഡ്രഗ് നിന്നാൽ മതി. ആ ലോക്കൽ ആക്ഷൻ, ടോപ്പിക്കൽ ആക്ഷൻ കാണിക്കുക. നിങ്ങൾ പണ്ട് ടോപ്പിക്കൽ ഡ്രഗ് ഡെലിവറി ഡോസേജ് ഫോമുകൾ പഠിച്ചിട്ടുണ്ടോ? ക്രീം, ഓയിൻമെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഡ്രഗ് ഹാസ് ടു പെനിട്രേറ്റ് ത്രൂ ദി സ്ട്രാറ്റം കോർണിയം ഇൻ ടു ദി ഇന്നർ ലെയേഴ്സ് ഓൺലി. അപ്പോൾ അതാണ് ടോപ്പിക്കൽ ഡെലിവറിയുടെയും ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിയുടെയും വ്യത്യാസം. ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിയിൽ ഈ 3 ലെയറും പെനിട്രേറ്റ് ചെയ്തിട്ട് വരേണ്ടി വരും ഡ്രഗിന്. സോ നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ. ഇപ്പോൾ ഡ്രഗിൻ്റെ സ്കിന്നിലേക്കുള്ള അബ്സോർപ്ഷനെയാണ് നമ്മൾ പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ എന്ന് പറയുക. പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി പെർമിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഓർ ഡ്രഗ്സ് ഇൻ ടു വേരിയസ് ലെയേഴ്സ് ഓഫ് ദി സ്കിൻ ആൻഡ് പെർമിയേഷൻ അക്രോസ് ദി സ്കിൻ ഇൻ ടു സിസ്റ്റമിക് സർക്കുലേഷൻ. ഇപ്പോൾ രണ്ട് രീതിയിലാകാം ഈ പെർമിയേഷൻ നടക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ ഉദ്ദേശം സ്കിന്നിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിലേക്ക് മാത്രം ഡ്രഗിനെ പെർമിയേറ്റ് ചെയ്യാനായിരിക്കാം, അതും പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അതും കഴിഞ്ഞിട്ട് ഡ്രഗിനെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തിക്കാനായിരിക്കാം നമ്മുടെ ശ്രമം. ദാറ്റ് ഇസ് ഓൾസോ പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ. അപ്പോൾ സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ എന്ന് പറയുക. അത് ഇറ്റ് മേ ബി ഇൻ ടു ദി ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദി സ്കിൻ ഓർ ഇൻ ടു ദി സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ സാധാരണ നമുക്ക് പറയാം, ഏറ്റവും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു, ദ ബാരിയർ ഫോർ സ്കിൻ പെനിട്രേഷൻ ഈസ് സ്ട്രാറ്റം കോർണിയം. വൺസ് ദി ഡ്രഗ് can penetrate stratum corneum, it can easily pass through the different layers and enter into the systemic circulation. ഒരിക്കൽ സ്ട്രാറ്റം കോർണിയത്തിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ബാക്കി അപ്ടേക്ക് വളരെ എളുപ്പത്തിൽ നടക്കും. ആൻഡ് ദി ഡിഫറൻറ്റ് സ്റ്റെപ്സ്, അപ്പോൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പെർക്യൂട്ടേനിയസ് അബ്സോർപ്ഷൻ വെൻ യു അപ്ലൈ എ ഡ്രഗ് ടോപ്പിക്കലി. ഒരു ഡ്രഗിന് ടോപ്പിക്കലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം സ്റ്റെപ്സാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് ദ ഡ്രഗ് ഷുഡ് ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദി ഫോർമുലേഷൻ. ഡ്രഗ് ഡിഫ്യൂഷൻ വഴിയോ മറ്റെന്തെങ്കിലും ടെക്നിക്ക് വഴിയോ ആദ്യം ഫോർമുലേഷനിൽ നിന്നും റിലീസ് ചെയ്യണം, സ്കിൻ സർഫേസ് അല്ലെങ്കിൽ സ്ട്രാറ്റം കോർണിയൽ ലെയറിലേക്ക് റിലീസ് ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റം കോർണിയത്തിലേക്ക് ആ ഡ്രഗ് പാർട്ടീഷൻ ചെയ്യപ്പെടണം. അപ്പോൾ ഡ്രഗിന് എപ്പോഴും ഒരു ഒപ്റ്റിമം പാർട്ടീഷൻ കോഫിഷ്യൻ്റ് ഉണ്ടായിരിക്കണം. അതായത് ഹൈലി ഹൈഡ്രോഫിലിക് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റം കോർണിയം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഒരു ഒപ്റ്റിമമായിട്ടുള്ള പാർട്ടീഷൻ കോഫിഷ്യൻ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആ പാർട്ടീഷനിങ് നടക്കുള്ളൂ സ്ട്രാറ്റം കോർണിയത്തിലേക്കുള്ള. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പാർട്ടീഷനിങ് ഇൻ ടു ദി സ്ട്രാറ്റം കോർണിയം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ത്രൂ ദി സ്ട്രാറ്റം കോർണിയം. സ്ട്രാറ്റം കോർണിയത്തിലൂടെ ഡ്രഗ് താഴെയുള്ള ലെയറുകളിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. പിന്നെ അത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റം കോർണിയത്തിൽ നിന്നും ബാക്കിയുള്ള ലെയറിലേക്ക് പാർട്ടീഷൻ ചെയ്യണം. അതിന് താഴെയുള്ള ലെയർ എപ്പിഡെർമിസിൻ്റെ വയബിൾ ലെയേഴ്സിലേക്ക് പാർട്ടീഷൻ ചെയ്യണം, അതിലൂടെ ഡിഫ്യൂസ് ചെയ്യണം, എന്നിട്ട് അപ്പർ ഡെർമിസിലേക്ക് എത്തണം. എപ്പിഡെർമിസിൻ്റെ താഴെയുള്ള ലെയറാണ് ഡെർമിസ് ലെയർ, അതിൻ്റെ അപ്പർ ലെയർസിലെക്കുന്നു. അവിടെ ക്യാപ്പിലറീസ് പ്രസൻ്റാണ്, ക്യാപ്പിലറീസ് ലിംഫസെൽസ് നെർവ് എൻഡിങ്സ് ഒക്കെ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡെർമിസിലുള്ള ക്യാപ്പിലറീസിലൂടെ ഡ്രഗ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. മൈക്രോ സർക്കുലേഷൻ എന്നാണ് ആദ്യം പറയാം. മൈക്രോ സർക്കുലേഷൻ ക്യാപ്പിലറി നെറ്റ്വർക്കാണ്. പിന്നെ വീനസ് വെയിൻസിലേക്ക് എത്തുന്നു ഡ്രഗ്. അങ്ങനെയാണ് ഡ്രഗ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ സ്റ്റെപ്സ്. സോ വാട്ട് ആർ ദി റൂട്ട്സ് ത്രൂ വിച്ച് സ്കിൻ പെർമിയേഷൻ ഒക്കേഴ്സ്? ഏതെല്ലാം റൂട്ട് വഴിയാണ് സ്കിൻ പെർമിയേഷൻ നടക്കുന്നത്? ദർ ആർ ടു റൂട്ട്സ്. വൺ ഈസ് ട്രാൻസ് എപ്പിഡെർമൽ റൂട്ട് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ട്രാൻസ് ഫോളിക്കുലാർ റൂട്ട്. രണ്ട് റൂട്ടുണ്ട്, ട്രാൻസ് എപ്പിഡെർമൽ റൂട്ടും ഉണ്ട്, ട്രാൻസ് ഫോളിക്കുലാർ റൂട്ടും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ട്രാൻസ് എപ്പിഡെർമൽ റൂട്ടാണ് ആദ്യം പഠിക്കുന്നത്. ട്രാൻസ് എപ്പിഡെർമൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ദി ലെയേഴ്സ് ഓഫ് എപ്പിഡെർമിസ് ഡ്രഗ് എൻ്റെ സിസ്റ്റമിക് സർക്കുലേഷൻ ത്രൂ ദി ലെയേഴ്സ് ഓഫ് എപ്പിഡെർമിസ്. അപ്പോൾ ഇത് തന്നെ രണ്ട് റൂട്ടുണ്ട്, വൺ ഈസ് ട്രാൻസ് സെല്ലുലാർ റൂട്ട്, അനദർ വൺ ഈസ് ഇൻ്റർ സെല്ലുലാർ റൂട്ട്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് കോർണി സെൽസ് അല്ലെങ്കിൽ കോർണിയോസൈറ്റ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റം കോർണിയത്തിലെ സെൽസിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രഗ് ക്യാൻ പെനിട്രേറ്റ് ഓർ ഡിഫ്യൂസ് ത്രൂ ദി കോർണിയോസൈറ്റ്സ്, അതിനാണ് നമ്മൾ ട്രാൻസ് സെല്ലുലാർ റൂട്ട് എന്ന് പറയുന്നത്. ഉള്ളിലൂടെ, സെല്ലിൻ്റെ ഉള്ളിലൂടെയുള്ള പെനിട്രേഷൻ. നേരെ മറിച്ച് ഇൻ്റർ സെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലിപ്പിഡ് മാട്രിക്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദീസ് കോർണിയോസൈറ്റ്സ്. ഈ കോർണിയോസൈറ്റ്സിൻ്റെ ഇടയിൽ ലിപ്പിഡിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, ഫോസ്ഫോ ലിപ്പിഡ്സ് കൊണ്ടുള്ള ഒരു മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഡ്രഗ് ആ ഒരു ലിപ്പിഡ് മെട്രിക്സിലൂടെ പാസ് ചെയ്യുന്നതിനെയാണ് ഇൻ്റർ സെല്ലുലാർ റൂട്ട് എന്ന് കാണിച്ചിരിക്കുന്നത്. ആ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഇൻ്റർ സെല്ലുലാർ റൂട്ട്. ആ കോർണിയോസൈറ്റ്സിൻ്റെ ഇടയിലുള്ള സ്പേസിലൂടെയാണ് ഡ്രഗ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡ്രഗിൻ്റെ പൊളാരിറ്റി അനുസരിച്ചിട്ടാണ് അത് ഏത് റൂട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇൻ്റർ സെല്ലുലാർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ലിപ്പിഡ് മെട്രിക്സ് ആണ്. ഇപ്പോൾ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന തത്വം പ്രകാരം ഹൈലി ലിപ്പോഫിലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് സൈസ് കുറഞ്ഞ, ഒരു 100 to 500 ഡാൽട്ടൺ മോളിക്യുലാർ സൈസ് മോളിക്യുലാർ വെയിറ്റ് ഉള്ള ഡ്രഗ് മോളിക്യൂൾസ് ആണ് സാധാരണ ഇൻ്റർ സെല്ലുലാർ റൂട്ട് വഴി പെനിട്രേറ്റ് ചെയ്യുക. ഹൈലി ലിപ്പോഫിലിക് ആയിരിക്കണം, സൈസ് കുറവായിരിക്കണം. ട്രാൻസ് സെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇൻ്റർമീഡിയറ്റ് പാർട്ടീഷൻ കോഫിഷ്യൻ്റ് ഉള്ള സബ്സ്റ്റൻസ്, അതായത് വല്ലാണ്ട് ഒരുപാട് ലിപ്പോഫിലിക് അല്ല, കുറച്ച് ഹൈഡ്രോഫിലിക് ആണ്, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ കോഫിഷ്യൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള സബ്സ്റ്റൻസാണ് സാധാരണ ട്രാൻസ് സെല്ലുലാർ റൂട്ട് വഴി
പാസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇഫ് യു കമ്പെയർ ദി ഡ്രഗ് മോളിക്യൂൾ, ഇറ്റ് വിൽ ബി ഹൈലി ഹൈഡ്രോഫിലിക് വെൻ യു കമ്പെയർ ഇറ്റ് വിത്ത് ദി സബ്സ്റ്റൻസസ് ദാറ്റ് പെനിട്രേറ്റ് ത്രൂ ഇൻട്രസെല്ലുലാർ റൂട്ട്. അപ്പോൾ ഇൻട്രസെല്ലുലാർ റൂട്ട് വഴി പെനിട്രേറ്റ് ചെയ്യുന്ന ഡ്രഗിനെ വെച്ച് നോക്കിയാൽ ട്രാൻസെല്ലുലാർ റൂട്ട് വഴി പെനിട്രേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഹൈഡ്രോഫിലിക് ആയിരിക്കും, കമ്പാരിറ്റീവ്ലി മോർ ഹൈഡ്രോഫിലിക്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഹൈഡ്രോഫിലിക് ആയിരിക്കില്ല, ഇറ്റ് ഷുഡ് പൊസസ് സം ഡിഗ്രി ഓഫ് ലിപ്പോഫിലിസിറ്റി ഓൾസോ, ദെൻ ഓൺലി പെനിട്രേഷൻ വിൽ ഒക്കർ. ഇതാണ് ട്രാൻസെപ്പിഡർമൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ട്രാൻസെപ്പിഡർമൽ റൂട്ടിൽ രണ്ട് റൂട്ടാണുള്ളത്, ട്രാൻസെല്ലുലാറും ട്രാൻസെല്ലുലാർ ഇസ് ഓൾസോ നോൺ ആസ് ഇൻട്രാസെല്ലുലാർ ത്രൂ ദി സെൽ ആൻഡ് ദി ഇൻ്റർസെല്ലുലാർ പാത്വേ. ഹൈഡ്രോഫിലിക് ഡ്രഗ്സ് പാർട്ടീഷൻ ഇൻ ടു ദി ഇൻട്രാസെല്ലുലാർ ഡൊമെയിൻസ് വേർ ആസ് ലിപ്പോഫിലിക് ഡ്രഗ്സ് ട്രാവേഴ്സ് ദ സ്ട്രാറ്റം കോർണിയം വയാ ദി ഇൻ്റർസെല്ലുലാർ റൂട്ട്. അപ്പോൾ ഇൻ്റർസെല്ലുലാർ റൂട്ടിലൂടെ പോകുന്നത് ഹൈലി ലിപ്പോഫിലിക് ആയിരിക്കും, ഇൻട്രാസെല്ലുലാർ റൂട്ട് വഴി പോകുന്നത് കമ്പാരിറ്റീവ്ലി ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സ്. അപ്പോളും കൺഫ്യൂഷൻ വരരുത്, ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് ഒപ്റ്റിമം പാർട്ടീഷൻ കോഫിഷ്യൻറ്റ്, ആവശ്യത്തിന് ലിപ്പോഫിലിസിറ്റി ഉണ്ടാവണം. രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഫോളിക്കുലാർ റൂട്ടാണ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷണ്ട് പാത്വേ. അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് അതുപോലെ ഹെയർ ഫോളിക്കിൾസിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻസ്, അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്വെറ്റ് ഗ്ലാൻസ്, അതുപോലെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഹെയർ ഫോളിക്കിൾസാണ്. ഹെയർ ഫോളിക്കിൾസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് സെബേഷ്യസ് ഗ്ലാൻസും നമുക്ക് കാണാൻ സാധിക്കും റെഡ് കളറിൽ. ഇതിലൂടെയെല്ലാമുള്ള ഡ്രഗിൻ്റെ അപ്ടേക്കിനെയാണ് നമ്മൾ ട്രാൻസ് ഫോളിക്കുലാർ റൂട്ട് അല്ലെങ്കിൽ ഷണ്ട് പാത്വേ എന്ന് പറയുന്നത്, ഷണ്ട് പാത്വേ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു മൈനർ റൂട്ടാണ് വെൻ യു കമ്പെയർ ഇറ്റ് വിത്ത് ട്രാൻസ് എപ്പിഡെർമൽ റൂട്ട്. സാധാരണ സ്കിന്നിൻ്റെ ഒരു സർഫേസ് എടുത്താൽ ഇതൊരു മൈനർ റൂട്ടാണ്, കാരണം ദി എമൗണ്ട് ഓർ ദി പ്രസൻസ് ഓഫ് ഹെയർ ഫോളിക്കിൾസ് ആൻഡ് സ്വെറ്റ് ഗ്ലാൻസ് ആർ ലിമിറ്റഡ്. ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് സ്കിന്ന് നോക്കിയാൽ ഇതിൻ്റെ ഏരിയ കുറവായിരിക്കും, പക്ഷേ ചില കേസുകളിൽ ചില ഏരിയകളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയി വരും. ഉദാഹരണത്തിന് സ്കാൽപ്പിൽ ഫോളിക്കിൾസിൻ്റെ ഹെയർ ഫോളിക്കിൾസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഈ റൂട്ട് ഇമ്പോർട്ടൻ്റ് ആയി വരും ഫോർ അബ്സോർപ്ഷൻ. സോ ദിസ് റൂട്ട് ഈസ് നോൺ ആസ് ട്രാൻസ് ഫോളിക്കുലാർ റൂട്ട്. ഷണ്ട് പാത്വേ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷണ്ട് പാത്വേ, ഇറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് വയാ ദി സ്വെറ്റ് ഗ്ലാൻസ് ഹെയർ ഫോളിക്കിൾസ് ആൻഡ് ദി സെബേഷ്യസ് ഗ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് ഹെയർ ഫോളിക്കിൾസ്. സോ ഇത് ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള റൂട്ടാണെങ്കിലും ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഓഫ് മൈനർ ഇമ്പോർട്ടൻസ് ഓൺലി ബിക്കോസ് ഓഫ് ദ റിലേറ്റീവ്ലി സ്മോൾ ഏരിയ, ദാറ്റ് ഈസ് അബൌട്ട് 0.1% ഓഫ് ദി ടോട്ടൽ സ്കിൻ. മൊത്തം സ്കിന്നിൻ്റെ 0.1% മാത്രമേ ഹെയർ ഫോളിക്കിൾസും അതുപോലെ സ്വെറ്റ് ഗ്ലാൻസും ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഈ റൂട്ട് വഴി പ്രധാനമായിട്ടും അയോൺസ് അതുപോലെ ലാർജ് പോളാർ മോളിക്യൂൾസ്, ഹൈലി ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ലാർജ് പോളാർ മോളിക്യൂൾസ് ഒക്കെയാണ് ഈ റൂട്ട് വഴി അബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദി റൂട്ട്സ് ഓഫ് സ്കിൻ പെർമിയേഷൻ. നൗ വി വിൽ സ്റ്റഡി അബൌട്ട് ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയേഷൻ, സ്കിൻ പെർമിയേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ദ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് ആർ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ്, then physiological and pathological conditions of the skin, and finally environmental factors. So ingane moonayittu nammal adine divide cheyana, environmental factors, physiological and pathological conditions of the skin, and physicochemical properties of the drug. So first we will study about physicochemical properties of the drug. Under this, the first factor is partition coefficient. So partition coefficient, ഒപ്റ്റിമം പാർട്ടീഷൻ കോഫിഷ്യൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ പെർമിയേഷൻ ഓഫ് ഡ്രഗ്സ്. അപ്പോൾ അതിൽ തന്നെ ഇൻ്റർസെല്ലുലാർ റൂട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ട്രാൻസെപ്പിഡെർമൽ റൂട്ടിനെ ഇൻ്റർസെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് പ്രധാനമായിട്ടും ഡ്രഗ്സ് വിച്ച് ആർ ഹാവിങ് ഇൻ്റർമീഡിയറ്റ് പാർട്ടീഷൻ കോഫിഷ്യൻറ്റ്, അത് ലോ കെ വാല്യൂ 1 to 3 വരെയുള്ള ഇൻ്റർമീഡിയറ്റ് പാർട്ടീഷൻ കോഫിഷ്യൻറ്റ് ഉള്ള ഡ്രഗ്സ് വിച്ച് ആർ ഹാവിങ് സഫിഷ്യൻറ്റ് ലിപ്പോഫിലിസിറ്റി ഓർ ഹൈ ലിപ്പോഫിലിസിറ്റി,
ഇത്തരത്തിലുള്ള ഡ്രഗ്സാണ് ഇൻ്റർ സെല്ലുലാർ റൂട്ട് വഴി പോകാറുള്ളത്. ട്രാൻസ്റ്റെല്ലുലാർ സെല്ലുലാർ റൂട്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസാണ് ട്രാൻസ് സെല്ലുലാർ റൂട്ട് വഴി അബ്സോർബ് ചെയ്യാറുള്ളത്. ഹിയർ ദി ലോഗ് കെ ഈസ് യൂഷ്വലി ലെസ് ദാൻ വൺ. നേരത്തെ പറഞ്ഞിരുന്നു ഇൻ്റർ സെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് പാർട്ടീഷൻ കോഫിഷ്യൻറ്റ്, ഹൈ ലിപ്പോഫിലിസിറ്റി ഉള്ള ഇൻ്റർമീഡിയറ്റ് പാർട്ടീഷൻ കോഫിഷ്യൻറ്റ്, ലോഗ് കെ വാല്യൂ 1 മുതൽ 3 വരെയുള്ള ഡ്രഗ്സാണ് ഇൻ്റർ സെല്ലുലാർ റൂട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക. നേരെ മറിച്ച് ട്രാൻസ്സെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി മോർ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഹൂസ് ലോഗ് കെ വാല്യൂ ഈസ് ലെസ് ദാൻ 1 ആണ് ആ ഒരു റൂട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക. ദെൻ കംസ് മോളിക്യുലാർ സൈസ്. മോളിക്യുലാർ സൈസ് കൂടുമ്പോൾ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി കുറയും. സോ ദർ വി കൻ സേ ദാറ്റ് ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി ആൻഡ് മോളിക്യുലാർ സൈസ്. അപ്പോൾ സാധാരണഗതിയിൽ ഡ്രഗ് മോളിക്യൂളിൻ്റെ സൈസ് ഷുഡ് ബി ഓർ വെയ്റ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 100 to 500 ഡാൽട്ടൺ. എന്നാൽ മാത്രമേ നമ്മളതിനെ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറിക്കുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. ഒരുപാട് മോളിക്കുലാർ വെയ്റ്റ് ഉള്ള ഡ്രഗ് സബ്സ്റ്റൻസിനെ ഈ റൂട്ട് വഴി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാറില്ല. മൂന്നാമത്തെ വാട്ടർ സോലുബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞു ഫോർ ഹാവിങ് ട്രാൻസ്ഡെർമൽ പെർമിയേഷൻ ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് ലിപ്പോഫിലിസിറ്റി. ആവശ്യത്തിന് ലിപ്പോഫിലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൻ വഴി പെർമിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈലി ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ദേ ആർ നോട്ട് ഗുഡ് കാൻഡിഡേറ്റ്സ്. ഇപ്പോൾ വാട്ടർ സോലുബിലിറ്റി കുറഞ്ഞ ലിപ്പിഡ് സോലുബിലിറ്റി കൂടിയ ഡ്രഗ് കാൻഡിഡേറ്റ്സ് ആണ് സാധാരണ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. ഈ BCS ക്ലാസ് 2 ഡ്രഗ്സ് ഒക്കെയാണ് സാധാരണ സെലക്ട് ചെയ്യാറുള്ളത്. ദെൻ കംസ് അയോണൈസേഷൻ. അപ്പോൾ അയോണൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ദ മെത്തേഡ് ഓഫ് അപ്ടേക്ക് ഈസ് പാസീവ് ഡിഫ്യൂഷൻ. അപ്പോൾ പാസീവ് ഡിഫ്യൂഷൻ എപ്പോഴും അൺഅയോണൈസ്ഡ് ഫോമിലുള്ള ഡ്രഗ്സ് ആണ് അണ്ടർഗോ ചെയ്യുക. അതുകൊണ്ട് തന്നെ അൺഅയോണൈസ്ഡ് ആയിട്ടുള്ള ഫോം മാത്രമേ പെർമിയേറ്റ് ചെയ്യുള്ളൂ ലിപ്പിഡ് ബാരിയറിലൂടെ. സോ അയോണൈസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്ഗുകൾ, സ്കിന്നിൻ്റെ BHL അയോണൈസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്ഗുകൾ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഇത്രയുമാണ് ദ ഫിസിക്കോ കെമിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് അബ്സോർപ്ഷൻ ത്രൂ സ്കിൻ. രണ്ടാമത്തത് ഫിസിയോളജിക്കൽ ആൻഡ് പാതോളജിക്കൽ കണ്ടീഷൻസ് ഓഫ് ദി സ്കിൻ ആണ്. അതിൽ ആദ്യത്തേത് സ്കിന്നിൻ്റെ ഹൈഡ്രേഷനാണ്, സ്കിൻ റിലേറ്റഡ് ഫാക്ടേഴ്സാണ്. സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോർസൊക്കെ ഓപ്പൺ ആവും. ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സ്കിന്ന് ഒന്ന് ലൂസൺ ചെയ്യപ്പെടും, അതിലെ പോർസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ അത് കാരണം ഇറ്റ് വിൽ എൻഹാൻസ് പെനിട്രേഷൻ. അപ്പോൾ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് പെനിട്രേഷൻ കൂടും. രണ്ടാമത്തെ സ്കിന്നിൻ്റെ ടെമ്പറേച്ചറാണ്. സോ വെൻ ദി സ്കിൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ മോളിക്യൂൾസ് ഡ്രഗ് മോളിക്യൂൾസ് വിൽ ഹാവ് സഫിഷ്യൻറ്റ് എനർജി ഫോർ ഡിഫ്യൂസിങ്. അപ്പോൾ അത് കാരണം സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ പെർമിയേഷൻ ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തെ റീജിയണൽ വേരിയേഷനാണ്. സൈറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൻ്റെ തിക്നെസ് ഓരോ ഏരിയയിലും ഡിഫറൻ്റ് ആണ്. കാലിൻ്റെ സോൾസ് അതുപോലെ കയ്യിലെ പാംസ് ഇവിടെയൊക്കെ സ്കിന്ന് കൂടുതൽ തിക്കായിരിക്കും, അതിന് അവിടെ നിന്നൊക്കെ പെട്ടെന്ന് പെർമിയേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് സ്കാൽപ്പ് ഏരിയയിൽ ബെറ്റർ പെർമിയേഷൻ കിട്ടുന്നത്. അവിടെ ഷണ്ട് പാത്വേ കുറച്ചുകൂടെ കൂടുതലാണ്, അതായത് ട്രാൻസ്ഫോളിക്കുലാർ റൂട്ടാണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഡ്രഗ് അബ്സോർപ്ഷൻ റൂട്ട്. ബാക്കിയുള്ള ഏരിയയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലായിടത്തും ട്രാൻസെപ്പിഡർമൽ റൂട്ടാണെങ്കിൽ സ്കാൽപ്പിൽ ട്രാൻസ്ഫോളിക്കുലാർ റൂട്ടാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ദെൻ ഇഞ്ചുറീസ് ടു ദി സ്കിൻ, പാതോളജിക്കൽ ഇഞ്ചുറി. സ്കിന്നിന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ സ്ട്രാറ്റം കോർണിയം ലെയർ ഡിസ്റപ്റ്റ് ആയിപ്പെടും. അപ്പോൾ ആ ലെയറാണ് ദ ലെയർ റെസ്പോൺസിബിൾ ഫോർ ലെസ് പെനിട്രേഷൻ ഓഫ് ഡ്രഗ്സ്. അപ്പോൾ ആ ലെയർ നഷ്ടപ്പെടുന്നതോടുകൂടി ഡ്രഗ് കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടും. അതായത് വൂൺസിലൊക്കെ ഡ്രഗൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടും, കാരണം ഈ സ്ട്രാറ്റം കോർണിയം ലെയർ അവിടെ നഷ്ടപ്പെടുന്നത് കാരണം. അപ്പോൾ ഇഞ്ചുറീസ് ദാറ്റ് ഡിസ്ട്രപ്റ്റ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്ട്രാറ്റം കോർണിയം വിൽ ഇൻക്രീസ് ദി പെർമിയബിലിറ്റി. ദെൻ കംസ് ഏജ്. വിത്ത് ഏജ് ദ സ്കിന്നിൻ്റെ ഫിസിയോളജിയും അനാറ്റമിയൊക്കെ ചേഞ്ച് ചെയ്യും. ചെറുതായിട്ട് ഫിസിയോളജി ഓഫ് സ്കിൻ ചേഞ്ച് ചെയ്യും ഏജിനനുസരിച്ചിട്ട്. കോർണിയോസൈറ്റ്സിൻ്റെ സൈസ് കൂടും, സർഫേസ് ഏരിയ കൂടും. അപ്പോൾ കോർണിയോസൈറ്റ്സിൻ്റെ സർഫേസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻ്റർ സെല്ലുലാർ സ്പേസ് കുറയും.
കോർണിയോസൈറ്റ്സ് വലുതായി വലുതാകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്പേസ് സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയും, ഹൈഡ്രേഷൻ കുറയും. ഇതൊക്കെ ഡ്രഗിൻ്റെ പെർമിയേഷനെ അഫക്റ്റ് ചെയ്യും. ദൻ ദി തേർഡ് ഫാക്ടർ ഈസ് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സൺലൈറ്റ്. ഇപ്പോൾ സൺലൈറ്റ് കൊള്ളുമ്പോൾ എന്ത് സംഭവിക്കും? പൊതു സ്കിന്ന് ടെമ്പറേച്ചർ കൂടും, അതുവഴി തന്നെ വാസോ ഡയലേഷനും സംഭവിക്കും. ഈ രണ്ട് ഫാക്ടേഴ്സ് കാരണം ബെറ്റർ പെനിട്രേഷൻ ലഭിക്കും. പിന്നെ എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ, ദ ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസ് പ്രസൻറ്റ് ഇൻ ദി എയർ ക്യാൻ ക്ലോഗ് ദി പോർസ് ഓഫ് ദി സ്കിൻ ആൻഡ് ഇറ്റ് ദിസ് വിൽ ഡിക്രീസ് ദി ഡ്രഗ് ഡെലിവറി ത്രൂ ദി സ്കിൻ. അപ്പോൾ ഇത്രയാണ് ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്കിൻ പെനിട്രേഷൻ. സോ ദി റെസ്റ്റ് ഓഫ് ദി ടോപ്പിക് വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ, താങ്ക് യു.